Hi everyone, welcome back to Anmi Success Diary, an inspiring journey to success. ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വീട്ടിലിരുന്നാണ് പഠിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് നിങ്ങളെ നിരീക്ഷിക്കാൻ ആരുമില്ല. ഈ ഒരു അവസ്ഥയിൽ നിങ്ങളിൽ എത്ര പേർക്ക് ഹൈലി മോട്ടിവേറ്റഡ് ആയി, ഇഫക്റ്റീവായി, ഫോക്കസ്ഡായി പഠിക്കാൻ കഴിയുന്നു? എത്ര പേർക്ക് മൊബൈൽ പോലുള്ള ഡിസ്ട്രാക്ഷനിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ കഴിയുന്നു? എത്ര പേർക്ക് മടുപ്പില്ലാതെ കണ്ടിന്യൂസ് ആയി പഠിക്കാൻ കഴിയുന്നു? ഞാൻ ഇന്നിവിടെ ഒരു 7 ടിപ്സാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ ടിപ്സ് നിങ്ങളെ 100% ഫോക്കസോടുകൂടി പഠിച്ച് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സഹായിക്കുമെന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഒന്നാമത്തെ ടിപ്പ് ഇതാണ്, മികച്ച ഒരു പഠന സ്ഥലം തിരഞ്ഞെടുക്കുക. ഒരു വ്യക്തി എത്രമാത്രം പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം ആ വ്യക്തി തിരഞ്ഞെടുക്കുന്ന പഠന സ്ഥലത്തിന് പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും ഒരേപോലെ മികച്ച ഒരു പഠനമുറി സെറ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ എല്ലാവർക്കും പഠിക്കുന്നതിനായി മാത്രം ഒരു പ്രോപ്പർ സ്ഥലം തിരഞ്ഞെടുക്കാൻ കഴിയും. അവിടെ ഒരു കസേര മാത്രമേ ഉള്ളൂവെങ്കിൽ അത് മതി. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാം ആ സ്ഥലം ഉപയോഗിക്കുന്നത് പഠനത്തിന് വേണ്ടി മാത്രമായിരിക്കണം. അതായത് ബെഡ് കാണുമ്പോൾ നമുക്ക് കിടക്കാൻ തോന്നില്ലേ, ഹോട്ടൽ കാണുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നില്ലേ, അങ്ങനെ നമ്മുടെ പഠനസ്ഥലം കാണുമ്പോൾ തന്നെ പഠിക്കണം എന്ന ചിന്ത നമുക്ക് ശക്തമായി ഉണരണം. അത് വീടിനകത്ത് തന്നെ സെറ്റ് ചെയ്യണമെന്നില്ല, പുറത്ത് ഓപ്പൺ എയറിൽ വേണമെങ്കിലും നമുക്ക് സ്ഥലം സെറ്റ് ചെയ്യാം. പണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പതിവായി പഠിക്കാറുള്ള ഒരു മാങ്കൊമ്പ് ഉണ്ടായിരുന്നു. ഈ മാങ്കൊമ്പ് ഇന്ന് കാണുമ്പോഴും പണ്ട് പഠിച്ച പല കാര്യങ്ങളും ഞാൻ ഓർത്തെടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള രസകരമായിട്ടുള്ള പഠനസ്ഥലമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതേപോലെ മികച്ചൊരു പഠനസ്ഥലം സെറ്റ് ചെയ്താലും പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മുടെ ഫോക്കസിനെ മാറ്റാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോബ്ലവും നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ ടിപ്പ് ഇതാണ്, ഒരു യഥാർത്ഥ ക്ലാസ് റൂമിൽ എന്ന പോലെ നമ്മൾ പെരുമാറുക. അതായത് സ്കൂളിലോ കോളേജിലോ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ എവിടെ പോയാലും നമ്മൾ ക്ലാസ് മുറികളിലാണെങ്കിൽ പലപ്പോഴും പഠനത്തിൽ ഫോക്കസ് ചെയ്യാറുണ്ട്. അതിൻ്റെ മെയിൻ കാരണം നമ്മെ നിയന്ത്രിക്കാൻ അവിടെ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടായിരിക്കും. നമ്മൾ വായി നോക്കിയാലോ ഉറങ്ങിയാലോ നമ്മെ നിരീക്ഷിക്കുന്ന ഒരാൾ. പക്ഷേ നമ്മുടെ വീടുകളിൽ നമ്മെ നിരീക്ഷിക്കാൻ ആരുമില്ല. പക്ഷേ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണെന്ന് നാം സ്വയം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ സ്വയം നിരീക്ഷകന്റെ സ്ഥാനം നമുക്ക് ഏറ്റെടുക്കാം. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മൾ പോകുന്നത് ഏറ്റവും മികച്ച രീതിയിൽ ഡ്രസ് ചെയ്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആയാണ്. വീട്ടിലും ഇതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആയി നല്ല ഡ്രസ് ധരിക്കുകയാണെങ്കിൽ പഠനത്തിൽ വളരെയധികം നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയും. മൂന്നാമത്തെ ടിപ്പ് ഇതാണ്, അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതചര്യ ഉണ്ടാക്കുക. എത്രമാത്രം കൃത്യതയോടുകൂടിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഓർഗനൈസ് ചെയ്യുന്നത് അത്രമാത്രം ലക്ഷ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ ലക്ഷ്യങ്ങളെല്ലാം തന്നെ സ്വപ്നങ്ങൾ മാത്രമായി മാറും. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ തങ്ങളുടെ ഓരോ നിമിഷവും പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോയവരാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മികച്ച ലക്ഷ്യമുണ്ടായിരിക്കും. ഈ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എല്ലാ ദിവസവും ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ഈ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയിരിക്കണം. സോ ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിലെ ആ വലിയ ലക്ഷ്യം ഏതെന്ന് തീരുമാനിക്കുക. അത് നേടുന്നതിനുള്ള ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. ദിവസം തോറുമുള്ള പ്ലാനിങ്ങിലൂടെ ഈ ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ നേടുക എങ്കിൽ തീർച്ചയായും ആ വലിയ ലക്ഷ്യം പൂവണിയുക തന്നെ ചെയ്യും. സോ ഓരോ ദിവസത്തെ ഓരോ ടൈമും പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുക. ഇതിൽ പഠനത്തിനൊരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കണം. ഇതും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ നമ്മെ സഹായിക്കും. നാലാമത്തെ ടിപ്പ് ഇതാണ്, പഠിക്കാൻ മടുപ്പ് അനുഭവപ്പെട്ടാൽ നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഭൂരിപക്ഷം ആൾക്കാരെയും അലട്ടുന്ന പ്രശ്നമാണിത്. അതായത് ഹൈലി മോട്ടിവേറ്റഡ് ആയി പഠിക്കാൻ തുടങ്ങും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ബോറടിച്ചു തുടങ്ങും. പലരും ഈ സമയത്ത് സോഷ്യൽ മീഡിയയിലേക്ക് തിരിയും, അല്ലെങ്കിൽ സുഖമായെന്ന് ഉറങ്ങും. ഇത് ഗ്യാസ് ട്രബിൾ മാറാൻ നമ്മൾ 7-Up കുടിക്കും പോലെയാണ്. കാരണം സോഷ്യൽ മീഡിയ താൽക്കാലികമായി നമ്മുടെ വിരസത മാറ്റും, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പഠിച്ചില്ല എന്ന ചിന്ത നമ്മെ എരിയിച്ചു കളയും. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ബെസ്റ്റായി എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ എപ്പോഴാണോ ഡീമോട്ടിവേറ്റ് ആകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ മടി തോന്നുന്നത്, അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആ ഭാവി സ്വപ്നം അല്ലെങ്കിൽ ലക്ഷ്യം അതൊരു ബുക്ക് എടുത്ത് അതിലേക്ക് പകർത്തുക. ആ നിമിഷം മുതൽ വീണ്ടും നമ്മൾ പഠനം തുടങ്ങിയിരിക്കും. നിങ്ങൾ സൂര്യനെ പോലെ പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം സൂര്യനെ പോലെ എരിയാൻ പഠിക്കണം. അഞ്ചാമതായി, യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുക. എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കണമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? അതിനെതിരായി എന്തെങ്കിലും സംഭവിച്ചാൽ തളർന്നു പോകാറുണ്ടോ? ഒരിക്കലും പാടില്ല.
ഈ വീഴ്ചകളിൽ നിന്നും പൂർവാധിക ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന്, നമ്മുടെ ബെസ്റ്റ് എഫേർട്ട് കൊടുത്ത് നമ്മളൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. പക്ഷേ ആ എക്സാമിൽ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളിൽ പലരും നിരാശരാകും. ചിലപ്പോൾ പഠനം തന്നെ വലിച്ചെറിഞ്ഞേക്കും. പക്ഷേ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പകുതി വഴിദൂരം നമ്മൾ പാസ് ചെയ്തിരിക്കുകയാണ്. ഈ പോക്കിൽ പലപ്പോഴും പരാജയങ്ങൾ സംഭവിക്കും. ഈ പരാജയങ്ങളിൽ നിന്നാണ് നമ്മൾ വിജയത്തിലേക്കുള്ള പാത തിരിച്ചറിയുന്നത്. അതുകൊണ്ട് പരാജയത്തെ ഒരിക്കലും ഒരു ശത്രുവായി കാണരുത്. തീർച്ചയായും നാം മഹത്തരമായ ശീലങ്ങൾ സ്വായത്തമാക്കുന്നത് ഈ പരാജയങ്ങളിലൂടെയാണ്. പരാജയങ്ങളെ അംഗീകരിക്കുക, അവയിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സധൈര്യം മുന്നോട്ടു പോകുക. ആറാമതായിട്ട് പഠനത്തിൽ ഇടവേളകൾ എടുക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തിക്ക് തുടർച്ചയായിട്ട് എത്ര മണിക്കൂർ പഠിക്കാൻ കഴിയും? കൂടിപ്പോയാൽ ഒരു മണിക്കൂർ. ഒരു മണിക്കൂറിൽ കൂടുതൽ 100% ഫോക്കസ്ഡായി ഇരുന്ന് പഠിക്കാൻ കഴിയില്ല. കാരണം ശരീരം നിശ്ചലമായിരിക്കുമ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവായിരിക്കും. സോ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പഠനത്തിൽ ചില ഇടവേളകൾ എടുക്കുക. ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക, മാക്സിമം ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് നടക്കുന്നത് ബ്രെയിനിൽ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കാനായി സഹായിക്കും. ഇനി സ്ഥിരം ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് എക്സസൈസ് ചെയ്യാത്ത ആളുടെ 10 ഇരട്ടിയോളം ഫോക്കസ് ചെയ്യാനായി സാധിക്കും. സോ ഡെഫിനറ്റ്ലി ഓരോ മണിക്കൂർ ഇടവിട്ട് പഠനത്തിൽ ഇടവേളകൾ എടുക്കുക. ടിപ്പ് നമ്പർ 7, പഠനത്തിൽ ഫോക്കസ് ആകാൻ നിങ്ങൾ സ്വയം ഒരു വഴി കണ്ടെത്തുക. അതായത് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേ രീതിയിൽ വർക്കൗട്ട് ആകണമെന്നില്ല. എന്നിരുന്നാലും ഈ സ്റ്റെപ്സ് എല്ലാം തന്നെ ഒരു 90% വരെ ഇഫക്റ്റീവ് തന്നെയാണ്. സോ നിങ്ങൾ നിങ്ങളെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആക്കി പഠിക്കാനായി നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റീവായ ഒരു ടിപ്പ് സ്വയം കണ്ടെത്തുക. കാരണം നിങ്ങളുടെ ജീവിതം ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ഉണ്ടാകുന്നത്. അതേപോലെ നിങ്ങൾ സ്വയം കണ്ടെത്തിയ ടിപ്പുകൾ കമൻ്റ് ചെയ്യുക. കാരണം ഇത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായേക്കും. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.